മലബാർ ക്രിസ്ത്യൻ കോളേജിൽ 1971 ഞാൻ പഠിക്കുന്ന കാലത്ത് ബി എസ് സി ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന ആളാണ് ഫസൽ കപൂർ. അദ്ദേഹത്തിൻ്റെ സഹോദരി, ഞാൻ ഹിസ്റ്ററി ക്ലാസ്സിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരി, എൻ്റെ അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഓക്കെ, ഞങ്ങളുടെ ബാച്ചിൽ, അതേ ബാച്ചിൽ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടിയാണ്. ഇവരുടെ വീട് മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്തുനിന്ന് 100 മീറ്റർ ദൂരത്താണ്. ഇവർ ആ അദ്ദേഹം അവിടെ എം സി സി എസ് യു എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മാഗസിൻ എഡിറ്ററോ ഫൈൻ ആർട്സ് സെക്രട്ടറിയോ ആയിട്ട് മത്സരിച്ച് ഞാൻ വോട്ടും ചെയ്തതാണ്. അക്കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു ഫിഗറാണ് ഫസൽ കപൂറും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അവരുടെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നടന്ന കൊയിലാണ്ടി താലൂക്കിൽ, ആ ആക്ടിവിറ്റി നടന്ന കേന്ദ്രത്തിലാണ് എൻ്റെ വീട്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് പിന്തിരിപ്പൻ ആശയങ്ങളോട് പോരാടി നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ആധിപത്യം സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പിതാവും നയിച്ചിട്ടുള്ള എം ഇ എസ്. അതിൻ്റെ ഭാഗമായി ഒരു കാലത്ത് മുസ്ലിം ലീഗ് എന്ന സംഘടന ഇവരുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള തീരുമാനം പോലും എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിരവധി ആശയങ്ങളോടും സമ്പ്രദായങ്ങളോടും പടവെട്ടി കയറിയിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ഫസൽ കപൂർ. അദ്ദേഹത്തിന് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഒബ്സർവ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ കഴിഞ്ഞ ഒരു 10-11 കൊല്ലക്കാലം ഈ ടി വി ചാനലിൽ നിരന്തരമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഫസൽ കപൂർ എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്നൊക്കെ നമ്മൾ മുഴുവൻ കേൾക്കുന്നതാണ്. ജാതി മത വർഗീയ നിലപാടുകൾ എടുക്കുന്ന സംഘടനകൾക്കെതിരായി അതിനിശിതമായ ഭാഷയിൽ സംസാരിക്കുന്നയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് 11 കൊല്ലം മുമ്പുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടക്കത്തിൽ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് സമ്മതിച്ചുകൊണ്ട് അത് കേൾപ്പിച്ച് അദ്ദേഹം ആവർത്തിച്ച് ആ നിലപാട് പ്രഖ്യാപിച്ച് വിശദീകരിച്ചിട്ട് അത് ബോധ്യമാവാതെ ഞാൻ പറയുകയാണേ, ഞാനടങ്ങുന്ന മതേതര സമൂഹം ഞെട്ടിപ്പോയിന്ന്. ആരാ ചരക്കുകൾ പറയുന്നത്? ഞാനടക്കുള്ള മതേതര സമൂഹം ഞെട്ടിപ്പോയിന്ന്. ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഗതി ചൂണ്ടിക്കാണിച്ച് ഈ മതേതര കുപ്പായം എടുത്തണിയാൻ ഉളുപ്പില്ലേ നിങ്ങൾക്ക് മിനിമം? എന്താ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 2-3 ആഴ്ച ക്ലബ് ഹൗസുകളിലെ വിവിധ ക്ലബുകളിൽ ഓടിക്കയറി ഒരു സമുദായത്തെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടി ഹിന്ദു വർഗീയവാദികളുടെ കൂടെ കൂടി പ്രസംഗമായ പ്രസംഗം മുഴുവൻ നടത്തുന്ന നിങ്ങള് ഒരു കൃത്യ മതേതര നിലപാടുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയാണ് അയാൾ മുസ്ലിം വർഗീയവാദിയാണെന്ന്, അവരുമായിട്ട് ബന്ധമുണ്ട്. ഞങ്ങൾ ഈ മനുഷ്യനെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. ഈ നിങ്ങളൊക്കെ ഈ ഒരു അടവുണ്ടല്ലോ, മതേതര നിലപാട് എടുക്കുന്ന ആളുകൾ എന്തെങ്കിലും തരത്തിൽ അവരുടെ ഒരു വ്യക്തമായ നിലപാട് സുവ്യക്തമായി പറയുന്നതിൽ ഒരു ചെറിയ പോരായ്മ വന്നാൽ അയാൾ ഹിന്ദു വർഗീയവാദിയാണ്, അയാൾ മുസ്ലിം വർഗീയവാദിയാണ്, വോട്ട് കിട്ടാൻ മുസ്ലിം വർഗീയത പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ തള്ളിക്കളഞ്ഞ് വർഗീയത പ്രചരിപ്പിക്കാനുള്ള നിങ്ങളെ ആ ചെളി പൊളിഞ്ഞിട്ട് ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യം അതൊക്കെ അങ്ങ് പൂട്ടി വെച്ചാൽ മതി കേട്ടോ. ഇതൊന്നും കേരള സമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. മറിച്ച് തെളിയിക്കപ്പെടുന്നത് ഇത്തരം അവസരങ്ങൾ മുതലെടുത്ത് ഞാനടങ്ങുന്ന മതേതര സമൂഹം ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഈ മതേതര സമൂഹത്തിന്റെ ആളാണ് ഞാൻ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മടക്കി വെച്ചാൽ മതി, അത്ര ഞാൻ പറയുന്നുള്ളൂ. എന്റെ ബാറ്ററി തീരാണ്, ഒന്നുകൂടി നിരന്തരമായിട്ട് തന്നെ മ്യൂട്ട് ചെയ്യുകയും നിരന്തരമായിട്ട് തന്നെ പുറത്താക്കുകയും ചെയ്യുന്ന പരിപാടിയും ഇതുപോലുള്ള ആൾക്കാർക്ക് ഉണ്ട്, പല ക്ലബിലും ഞാൻ അതിൽ അനുഭവിക്കുന്നുണ്ട്. ശരി ശരി, അനിൽക്കൊടിത്തോട്ട് സാറിന് മറുപടി ഉണ്ടെന്ന് അദ്ദേഹത്തിന് പറയാം. അത് മറുപടി പറയാം. അതായത് ഒരിടത്ത് മാർക്സിസ്റ്റ് കുപ്പായം അണിഞ്ഞിട്ട് മാർക്സിസത്തിന്റെ ഭൗതികവാദവും നിരീശ്വരവാദവും എല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത്രയുള്ള ബാറ്ററി ഇല്ല, ബാറ്ററി ഇല്ലാഞ്ഞത് വളരെ താങ്കൾക്ക് അത് അനുഗ്രഹപ്രദമായി. മതേതരത്വത്തിന്റെ കുപ്പായം ആരാണ് അണിഞ്ഞിരിക്കുന്നത്? ഒരു വശത്ത് മാർക്സിസ്റ്റ് ആയിട്ട് ചമ്മയില്ല, മറുവശത്ത് അതിവിദഗ്ധമായി അത് എൻ്റെ അടുത്ത് പിറക്കണ്ട. എനിക്ക് പിന്നെ ആരുടെയും മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഇവിടെ മതേതരത്വം പറയുന്ന മാർക്സിസ്റ്റുകളുടെ പല കപട ഇടപെടലും കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഈ കേരളത്തിലുള്ളത്. ഒരു ഭാഗത്ത് അവര് രണ്ടുതരം ക്ലൈമാക്സ് ഉണ്ടാക്കുകയാണ്. മലബാറിലേക്ക് ചെല്ലുമ്പോഴേക്ക് കൊടിയുടെ നിറം പച്ചയാകുക,
മറ്റൊരിടത്തേക്ക് വരുമ്പോൾ ചുവപ്പാകുക, അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും മറുവശത്ത് നിന്നിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, ഇപ്പുറത്ത് ക്രിസ്ത്യൻസിനെ പ്രീണിപ്പിക്കുക, ജാതി രാഷ്ട്രീയം പച്ചയ്ക്ക് കളിച്ചിട്ട് സ്വത്വ രാഷ്ട്രീയത്തെ എതിർക്കുക, ഇത്തരം കോമഡികൾ കൊണ്ട് മാർക്സിസത്തിന്റെ മണമില്ലാത്ത കുറെ ആളുകൾ രംഗത്ത് വന്നിട്ട് നീതിപ്രസംഗം നടത്തുകയാണോ? ഞാനിവിടെ ഫസൽ ഗൗർ സാറിനെ വിമർശിച്ചിട്ടില്ല, അദ്ദേഹം പറയട്ടെ. ഒരു ക്ലിപ്പ് കേട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കണ്ടു. പിന്നെ ഞാൻ എല്ലായിടത്തും കയറിപ്പോയി സംസാരിക്കുന്ന ആളല്ല സാർ, താങ്കൾക്ക് തെറ്റിപ്പോയി. വിളിച്ചിരിക്കുന്ന ഇടത്ത്, ക്ഷണിച്ചിരിക്കുന്ന ഇടത്ത് മോഡറേറ്റേഴ്സ് പറയുന്ന നിബന്ധന പാലിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇടയ്ക്ക് കയറുന്നത്? എന്റെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അടുത്തത്, ഞങ്ങൾ തിരിച്ച് മതവിമർശനം നടത്തുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. 30 വർഷങ്ങൾ മുമ്പ് MM അക്ബറോട് നിങ്ങൾ എന്താ ഇത് പറയാഞ്ഞത്? 30 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം പരിപാടികൾ ആരംഭിച്ച മുജാഹിദ് ബാലിശ്ശേരിയോട് എന്താ പറയാത്തത്? ഇത്രയും നിങ്ങൾ തകർത്ത് വിട്ടല്ലോ. നിങ്ങൾ എന്തേ ഈ കേരളത്തെ 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ച മുജാഹിദ് ബാലിശ്ശേരിയെ കണ്ടിട്ട് മതഭ്രാന്തനെന്ന് നിങ്ങൾ വിളിച്ചോ? മദനിക്കൊപ്പം സ്റ്റേജ് പങ്കിട്ട ആളുകളല്ലേ നിങ്ങൾ? ഈ ഇരിക്കുന്ന ഡോക്ടർ ഫസൽ കപൂറിന് പൊന്നാനി സീറ്റ് വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ PDP നേതാവ് ഹുസൈൻ രണ്ടത്താണിയെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് എന്തായി സാർ? നിങ്ങൾ എന്ത് മതരത്വാ കേരളത്തെ പഠിപ്പിക്കുന്നത്? എന്നിട്ട് ഏത് വേദിയിലും വന്ന് എന്തു എഴുന്നള്ളിക്കാന്ന് വിചാരിക്കരുത്. അത്തരം മോഹങ്ങൾ തൽക്കാലം കൈവച്ചാൽ മതി. പിന്നെ എനിക്കൊരു ഒരേ സമയം മാർസിസ്റ്റുകാരനായിട്ടും അപ്പുറത്ത് സ്വത്വബോധത്തിന്റെ വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന, വർഗരാഷ്ട്രം പറഞ്ഞിട്ട് വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന ആളുകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നിങ്ങളുടെ മതേതരത്വം എനിക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ട്, അത് താത്വിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അല്ലാതെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഞാൻ എതിർത്തിട്ടില്ല, അത് വ്യക്തമായ പ്രമാണങ്ങൾ വെച്ചിട്ടാണ്. അത് MM അക്ബറും മറ്റേ നമ്മുടെ മുജാഹിദ് ബാലിശ്ശേരി ചോദിച്ചു വാങ്ങിയതാണ്. അല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പറയൂ ഇത്തരത്തിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കരുതെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും ഇടപെട്ട് പറഞ്ഞോ? നിങ്ങളുടെ ഗവൺമെന്റുകളല്ലേ ഇവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തുകൊണ്ടിരുന്നത്, മൈക്കിന് പെർമിഷൻ കൊടുത്തുകൊണ്ടിരുന്നത്, സ്നേഹ സംവാദങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ടിരുന്നത്? നാട്ടിൽ നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷം മുഴുവൻ തകർത്തിട്ട് ഞങ്ങൾ മറുപടി പറയുമ്പോഴേക്ക് അത് വർഗീയതയാകുന്നത് എങ്ങനെയാണ് സാർ? തിരിച്ച് ഇത്തരം പുള്ളികൾക്ക് മറുപടി പറയാനില്ലാതെ അവരുടെ ചിന്താഗതികൾ ഏറിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ രക്ഷവേഷം അണിയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടിയേ കുഴൽവുത്ത് നടത്തുന്നത്? ഇതൊന്നും ആർക്കും മനസ്സിലായില്ലെന്ന് കരുതരുത്. തൽക്കാലം പുറത്ത് മാർസിസവും അകത്ത് വർഗീയവാദവും കൊണ്ടുനടക്കുന്ന വർഗീയ ശക്തികളോട് കൂട്ടുകൂടുന്ന അത്തരം ഇടപെടൽ കൈവച്ചാൽ മതി. അത് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അധികം വരേണ്ട. തിരിച്ച് അന്തസ്സുള്ള മറുപടി കേൾക്കേണ്ടി.